അത് നല്ല അടിപൊളി റേറ്റിൽ അല്ലേ? മോഡലും കാര്യങ്ങളൊക്കെ ഇത്ര വരുന്നത്? ഇത് 2014 മോഡൽ. 6.5 NOC നമ്മള് കൊടുക്കും. 6.5 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക്കലി 27 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വാഹനം അല്ലേ? അതെ അതെ അതെ. സ്വിഫ്റ്റ് ഡിസയർ. മോഡൽ എത്ര? ഇത് 2018 പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് കാര്യങ്ങൾ നിലവിലൊന്നും ഇല്ല വണ്ടിക്ക്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? അതെ അതെ. ചോദിക്കുന്നുണ്ട് 5.5 നമുക്ക് കൊടുക്കാം. അഞ്ചുപ്പിനുള്ളിൽ കിട്ടിയ കൊടുക്കാം. ഓക്കെ, ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ കാര്യങ്ങളൊക്കെ. മോഡൽ വാഹനം 2015 മോഡൽ. 15 ആണല്ലേ. അതുകൊണ്ടാണ് ഒരു വ്യത്യാസം. മലയിൽസിന് അതുപോലെ തന്നെ ഇന്റീരിയർ കുറച്ച് മാറ്റം കാര്യങ്ങളൊക്കെ വരും. ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു അർബൻ ഡ്രൈവ് വളാഞ്ചേരി. ട്ടോ, ഇന്നത്തെ വീഡിയോ വളരെ വെറൈറ്റി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജനപ്രിയ വാഹനങ്ങളെ കാണിക്കുന്നുള്ളൂ. എല്ലാവർക്കും ആവശ്യമുള്ള വാഹനമാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്നോവക്ക് ഒരുപാട് പേര് എങ്കിൽ വരുന്നുണ്ട്. ഈ വാഹനമുണ്ട്, ഒറിജിനൽ കേരള വാഹനമുണ്ട് കേട്ടോ. അർബൻ ഡ്രൈവ് വളാഞ്ചേരി നമ്മളുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് വാഹനം എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര താറ്. ഇതിന് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ കയറിയിട്ടുണ്ട്. ടയറായാലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കയറിയ വാഹനമാണ്. ഇങ്ങോട്ട് നോക്കും, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സഞ്ചരിക്കുന്ന വാട്ടോ. ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാം. എല്ലാ വണ്ടികളും നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മഴയാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പം നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ അജ്മൽ ബ്രോ ആണ്. അജ്മൽ ബ്രോ, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ അർബൻ ഡ്രൈവിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്ഥലത്തുള്ള കാവമ്പുറത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവമ്പുറത്ത്. മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുക്കൂലേ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്ര വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. എത്ര പ്രൈസ് റേഞ്ച് മുതൽ ഏകദേശം സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 6.5 മുതൽ നമ്മളെടുത്ത് 12 മുതല് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഓരോ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അജ്മൽ ബ്രോ പറഞ്ഞിരുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കേളാതെ നേരെ വീഡിയോയിലേക്ക് പോട്ടോ. ആദ്യമായിട്ട് എക്സ്യുവിനെ പരിചയപ്പെടാം. ഇന്നോവ ഒക്കെ കിടക്കുന്നുണ്ട്, അതിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ നമുക്ക് ആദ്യം എക്സ്യുവി തുടങ്ങാം അല്ലേ. 7-seater. ഇത് മോഡൽ എത്ര വരുന്നത്? 2012 മോഡൽ. കേരള വണ്ടിയല്ലേ? കേരള വണ്ടിയാണ്, പോർത്തോണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത്? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. അത് ഹിസ്റ്ററിക് അവൈലബിൾ ആണ്. ഹിസ്റ്ററിക് അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് മെയിൻ ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. പമ്പറും പമ്പറൊക്കെ മെയിൻ ആയിട്ട് റീപ്ലേസ് ഉള്ളൂ. ബമ്പർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ടല്ലേ. മേജർ ഗ്ലാസ് പോകാനൊന്നും ഇല്ലല്ലോ. പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആവറേജ് ടയർ അല്ലേ, ഏകദേശം 40%. ഫ്രണ്ട് ടയർ കുറച്ചുണ്ട്, 50%. ഏതാണ് ഓപ്ഷൻ വാഹനം? ഇത് W8. W8 ആണല്ലേ. W8 ആകുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ. സിസ്റ്റം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അതെ അതെ അതെ. സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്കാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്കേനെ. എത്രക്കാണ് ലാസ്റ്റ് നമുക്ക് കൊടുക്കുക? ഇത് 5.5 ചോദിക്കുന്നുണ്ട്. 5.5 നമുക്ക് കൊടുക്കാം. അഞ്ചുപ്പിനുള്ളിൽ കിട്ടിയ കൊടുക്കാം. ഓക്കെ, ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫോർത്തോണർ ആണ്, മാക്സിമം ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഇന്നോവയിലേക്ക് കടക്കാം. എത്ര ഓട്ടോ ഓടിയാലും അനങ്ങാത്ത എഞ്ചിനുള്ള വണ്ടി ഏതാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറയാം ഇന്നോവ. ഇന്നോവ ആണ്. ടയോട്ടന്റെ വണ്ടി. ടയോട്ടന്റെ വണ്ടി. ഓക്കെ, ഇത് Type 2 ആണല്ലേ. Type 2 വണ്ടിയാണ്. 2011 ആണ് മോഡല്. ഈ വാഹനം എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്? 35 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ ആണോ? ജെനുവിൻ ഓട്ടോ ആണ്. റീ വണ്ടി അല്ലേ? ആ റീ വണ്ടിയാണ്. U3S ആണ് വണ്ടി വരുന്നത്. വണ്ടി അല്ലേ. 4 V ഓപ്ഷൻ ആണത്. ഈ ഓപ്ഷൻ ആകുമ്പോ 4 കമ്പനി അലോയ് വീൽസ് വരും. നല്ല സിൽവർ കളർ ആയതുകൊണ്ട് Type 2 നല്ല മനോഹരമായിട്ട് ടെയിലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഡീഫോഗർ റിയർ വൈപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ സെൻസറുകൾ കാണാൻ സാധിക്കും അല്ലേ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC, പയനീറിന്റെ സെറ്റും എയർ ബാഗും ഒക്കെ വരുന്ന, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വി ഓപ്ഷൻ അല്ലേ. എത്രയാണ് ആസ്കീന്? ഇത് 6.5 NOC കൊടുക്കും. 6 ലക്ഷം രൂപ NOC. ലോണ് എത്ര കിട്ടും വാഹനത്തിന് ഏകദേശം? ലോണ് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു V ഓപ്ഷൻ ഇന്നോവ അതർ സ്റ്റേറ്റ് വാഹനം പരിചയപ്പെടാം അല്ലേ. V ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കട്ടോ. 4 ടയറും പുതിയ ചെയ്തിട്ടുണ്ട്. അതേതാ മോഡൽ വാഹനം? 2015 മോഡല്. 15 ആണല്ലേ. അതുകൊണ്ടാണ് ഒരു വ്യത്യാസം. മലയിൽസിന് അതുപോലെ തന്നെ ഇന്റീരിയർ കുറച്ച് മാറ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഗ്രേ കളറാണ് വരുന്നത്. Type 4 തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. 4 പുതിയ ടയർ ചെയ്തിട്ടുണ്ട് അല്ലേ. ആകെ 66,000 ഓടിയിട്ടുള്ളൂ വണ്ടി. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി നിലവിൽ ഇപ്പൊ കിടക്കുന്നത്. ജെനുവിൻ ഓട്ടാണ്. സർവീസും കാര്യങ്ങളൊക്കെ പക്കേന്. ഒരു ക്ലെയിം വണ്ടിക്ക് നിലവിൽ ഇതുണ്ടായിട്ടില്ല. ഇല്ലല്ലേ. ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് ഗ്യാരണ്ടി പറയാനൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലേ. വി ഓപ്ഷൻ ആണ്. 2.5 ആണ് വരുന്നത്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ഒക്കെ ചെയ്ത് 2015 മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഇന്റീരിയർ ആണല്ലേ വന്നിരിക്കുന്നത്. സീറ്റ് കവർ ഒക്കെ പുതിയത് പഠിപ്പിച്ചതാണ്.
പിന്നെ കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് എ സി, ഡാഷ്ബോർഡ് നല്ല വൃത്തിയുണ്ട് കാണാൻ. എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് 10.5 കിട്ടേ കൊടുക്കാം നമ്മള് എൻ ഒ സി. 10.5 രൂപ കിട്ടേ കൊടുക്കുക അല്ലേ? എത്ര ലോൺ ചെയ്യാൻ? ലോൺ നമുക്ക് 10.5 ചെയ്ത് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു ഇന്നോവ തന്നെ പരിചയപ്പെടാം. ഇത് വൈറ്റ് കളറ് HR റീ രജിസ്റ്റേർഡ് വാഹനമാണ് കേട്ടോ. ഇത് 4 ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ വാഹനത്തുമേ? ടയർസ് ഇപ്പൊ പുതിയതാണ്, 4 ഇപ്പൊ ചെയ്തതാണ്. കുത്ത 4 ടയറുണ്ട്. ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2015 മോഡൽ G4 ആണ്. G4 അല്ലേ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4th ഓണർ ആണ്. നിലവില് 4th ഓണർ ആയിട്ടുണ്ട് അല്ലേ. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 175 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട് നിലവില്. 4 പുത്തൻ ടയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കവർ തുടങ്ങിയ എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. 8 സീറ്റ് ആണല്ലേ വാഹനം? 8 സീറ്റ് വാഹനം. ഇത് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇത് വരുന്നത് നമ്മള് 8 രൂപ കിട്ടും, നമ്മൾ കൊടുക്കും 8 ലക്ഷം രൂപ. ഓക്കെ. ലോണ് കയറുമോ? ലോണ് ചെയ്യാൻ പറ്റില്ല, എൻ ഒ സി കിട്ടിയിട്ടില്ല വണ്ടി. എൻ ഒ സി നമ്പർ ആയി നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. വീണ്ടും നമുക്കൊരു വൈറ്റ് കളർ ഇന്നോവ പരിചയപ്പെട്ടത് കേരളമുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ ഒറിജിനൽ കേരള വണ്ടി മാത്രം തപ്പി നടക്കുന്നവർക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാം അല്ലേ. മോഡൽ എത്രയാണ്? ഇത് 2014 മോഡല്. 14 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 130 ഓട്ടുണ്ട്. നിലവില് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്, ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓണർഷിപ്പ് വരുന്നത് 3rd ഓണർ ആണ് വണ്ടി നിലവില്. 4 പുത്തൻ ടയറും കാര്യങ്ങളും, പുതിയ ടയർ ഇട്ടതാണ് വണ്ടി, ഇട്ടിട്ട് ഓടിയിട്ടില്ല. ജി ഫോർ ആണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരാൻ സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ പുതിയ ചെയ്തതാണ്. എത്രയാണ് ചോദിക്കണേ? ഇത് 10.5. 10.5 ലക്ഷം രൂപ കൊടുക്കും. അതെ. എത്ര ലോൺ കിട്ടും? കേരള വണ്ടിയാണ്, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ഒരു 9.5 ഉള്ളിൽ എന്തായാലും കിട്ടും. 9.5 ലക്ഷം രൂപയുടെ ഉള്ളിൽ മാക്സിമം. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്കൊരു ഇന്നോവേനെ പരിചയപ്പെടാം. ഇത് HR രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നേ? ഓണർഷിപ്പ് 2nd ഓണർ ആണ് വണ്ടി നിലവില്. മോഡലോ? മോഡൽ 2013 G4. 13 G4. 4 നല്ല അടിപൊളി ടയർ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 50% ഉള്ളിലേ വരുന്നുള്ളൂ. പക്ഷേ അലോയ് വീൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. G4 ആണ്. റിയർ വൈപ്പർ ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡിസ്പ്ലേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 7-സീറ്റർ വാഹനം, റൂഫ് AC തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. എത്രയാണ് വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 7 രൂപ കിട്ടേ കൊടുക്കും. 7 ലക്ഷം രൂപ കിട്ടിയ കൊടുക്കും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം? 1 ലക്ഷം കിട്ടിയാലേ നമുക്ക് ഡൗൺ പേയ്മെന്റ്. 1 ലക്ഷം രൂപ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം. നല്ല അടിപൊളി സീറ്റർ ഒക്കെ ചെയ്ത വണ്ടി 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുപോട്ടെ അല്ലേ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് നല്ലൊരു കിഡ്ഡിക്കാച്ച് ജീപ്പ് പരിചയപ്പെടാം. അത് നല്ല അടിപൊളി റേറ്റിൽ അല്ലേ. മോഡല് കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്? ഇത് 2014 മോഡൽ. 14 മോഡലല്ലേ. ഓണർഷിപ്പ്? 2nd ഓണർഷിപ്പ് ആണ് നിലവിൽ. അതർ സ്റ്റേറ്റ് വാഹനമാണ്. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ആഡ് ആക്കിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് സ്കേട്ടിങ്ങൾ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 4 കിഡിലൻ അലോയ് വീൽസ്, മറ്റേ ബൾക്കി ആയിട്ടുള്ള അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ, ഡ്രം വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ചെയ്തിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ? കണ്ടീഷൻസ് കാര്യങ്ങള് നിലവിലൊക്കെ ഓക്കേ. ബോഡി വർക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഉള്ളിൽ കുറച്ച് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2nd ആണ്. 2nd. എത്ര കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്? ഇപ്പോ 40,000 ഓടിയിട്ടുണ്ട്. 40,000 ഓടിയിട്ടുണ്ട്. ഇസ്റ്റർ ഒക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലേ. ഒരുപാട് ഫിറ്റിംഗ്സുകൾ, ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഓഫ്റോഡ് പർപ്പസ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. യൂസ് ചെയ്യേണ്ട വണ്ടിയാണ്. എന്നാൽ കൂടി സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയുണ്ട് ഇതിന് ആസ്ക് ചെയ്യുന്ന വാഹനത്തിന്? ഇതിന് 6.5 NOC നമ്മൾ കൊടുക്കും. 6 ലക്ഷം രൂപ. അപ്പോ എത്ര ലോൺ കിട്ടും? ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും? അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ തന്നെ ഇവിടുന്ന് ചെയ്യലുണ്ട് ലോണും കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്തായിട്ട് അതാ കിയ കാർണിവൽ നമുക്ക് പരിചയപ്പെടാം. മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ. അതെ അതെ. ഇത് TN രജിസ്റ്റേർഡ് വാഹനമാണ്. മോഡൽ എത്ര വരുന്നത്? മോഡൽ 20 ആണ്. മോഡല് 2020 മോഡൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2nd ഓണർഷിപ്പിലാണ് നിലവിൽ കിടക്കുന്നത്. എത്ര കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്? 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 77. പ്രോപ്പർ ഹിസ്റ്ററി? പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് കാര്യങ്ങൾ നിലവിലൊന്നും ഇല്ല വണ്ടിക്ക്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കേ. 2nd ഓണർഷിപ്പ് ആണ് അല്ലേ? അതെ അതെ. ഓക്കേ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരാണ്. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് D2 പ്രീമിയം 7. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പ്രൂഫ് AC, TV കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല അടിപൊളി വാഹനമാണ് കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യണേ?
ഇതിന് 26 ഉറുപ്പിയിട്ടേ കൊടുക്കും. 26 ലക്ഷം ഉറുപ്പിയ ലോൺ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും? ലോൺ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുമോ? മാക്സിമം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം സുഖമായിട്ട് സ്വന്തമാക്കാട്ടോ. ഈ വാഹനം നല്ല ലക്ഷറി ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫാമിലിനെ കൂട്ടി യാത്ര ചെയ്യാൻ പറ്റും. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? ഇതിന് 9 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഒരു ഇന്നോവന്റെ ഒക്കെ ഒരു മൈലേജ് പ്രതീക്ഷിക്കാം. നമുക്ക് ബലേനെ പരിചയപ്പെടാം. ഡീസൽ ആണ് വരുന്നത്, ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. മോഡൽ എത്ര? മോഡൽ 2019 മോഡൽ ഉണ്ട്. 2019 മൈലേജ് 20 പ്രതീക്ഷിക്കാം അല്ലേ? അതെ, മാനുവൽ ആണ്. ആ മാനുവൽ. എത്ര വേദ വേരിയന്റ്? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷനില് ആൽഫ ഡീസല് മാനുവല്. ഡീസല് മാനുവല് അല്ലേ? അതെ. കീലെസ് എൻട്രി, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് സീറ്റ് കവർ ആഡ് ആക്കിയിട്ടുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിക്ക് എത്ര കൊടുക്കാം? ഇത് 8.5 കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 77,000 അല്ലേ? ഓക്കെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ അല്ലേ? എത്ര ലോൺ ചെയ്യാം നമുക്ക്? പ്രൈസ് എത്രയാണ്? പ്രൈസ് ഇതിൽ വരുന്നത് 8.50 രൂപ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു 8.5 കണ്ട കൊടുക്കാം. 8.5 ലക്ഷം രൂപ കാണുകയാണെങ്കിൽ കൊടുക്കാം അല്ലേ? കൊടുക്കാം. ലോൺ നമ്മൾ മാക്സിമം ഒരു 7.75 ലക്ഷത്തിനടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. നോക്കാം, 7 ഒരു സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല വണ്ടി. ഒരു 1 ലക്ഷത്തിന്റെ ഉള്ളിലേ കണ്ടാ കൊടുക്കത്തുള്ളു. അടുത്തായിട്ട് ഓട്ടോമാറ്റിക്കലി 27 കിലോമീറ്റർ മൈലേജ് ഇടുന്ന ഡീസൽ വാഹനം അല്ലേ? അതെ അതെ. സ്വിഫ്റ്റ് ഡിസയർ. മോഡൽ എത്ര? ഇത് 2018 മോഡല്. 18 മോഡലോ? നിങ്ങൾക്ക് തന്നെ 27 കിലോമീറ്റർ മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? കിട്ടിയിട്ടുണ്ട്. യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മീറ്റർ ബോർഡിലായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ ടയർ ഏകദേശം ഒരു 50-60% മുകളിൽ വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഡീസല് ഏതാണ് ഓപ്ഷൻ വരുന്നത്? VDI. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ. റിയർ ക്യാമറ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് ഒക്കെ അഡീഷണൽ ആഡ് ആക്കിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. റിയർ AC വരുന്നുണ്ട്. കമ്പനി സിസ്റ്റം മാറ്റിയിട്ട് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എയർ ബാഗ് വരുന്നുണ്ട്. 4-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 46,000 ഓടിയിട്ടുണ്ട്. 40 ഇപ്പൊ സർവീസ് ഷോറൂമിൽ കഴിഞ്ഞിട്ടുണ്ട്. 3366 ഫാൻസി നമ്പറും. എത്ര ആസ്കിന്? ആസ്കിന് 7.75 കിട്ടിയാലേ നമ്മള് കൊടുക്കും. കൊടുക്കും. എത്ര ലോൺ ചെയ്യാം ഇതില്? എന്തായാലും നമുക്കൊരു 6.75 7 രൂപ നമുക്ക് ലോൺ ചെയ്യാം. ലോണും ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ. അതിനൊന്നും ഒരു കുഴപ്പം. നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്, ഒന്ന് ഫിക്സ്ഡ് പ്രൈസ് അല്ല. പിന്നെ മാക്സിമം നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. താൽക്കാലികമായിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.